അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 10, വിഷയം ഭാഗ്യവാനായ കള്ളൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, ഔലിയാക്കളിൽ പ്രമുഖനായ മാലിക് ബിൻ ദീനാർ തങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഒരു കള്ളൻ കയറി. മോഷ്ടിക്കാൻ വല്ലതുമുണ്ടോ എന്ന് വിശദമായ പരിശോധന നടത്തി. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് നോക്കുമ്പോൾ കാണുന്നത് വീട്ടിൻ്റെ ഉടമസ്ഥനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ നിസ്കരിക്കുന്നതാണ്. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ മാലിക് ബിൻ ദീനാർ തങ്ങൾ മോഷ്ടാവിനെ നോക്കി, എന്നിട്ട് ചോദിച്ചു, നീ വന്നത് ഭൗതിക ചരക്കുകൾ തേടിയാണല്ലോ, പക്ഷേ നിനക്ക് മോഷ്ടിക്കാൻ പറ്റിയ വസ്തുക്കളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇനി നിനക്ക് പാരത്രിക ചരക്കുകളിൽ താല്പര്യമുണ്ടോ? കള്ളൻ പാരത്രിക ചരക്കുകളിൽ താല്പര്യം അറിയിച്ച് അവിടെ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ഇരുന്നു. ഈ മഹാമനുഷ്യനെ കണ്ട് അത്ഭുതം കൂറിയിരിക്കുകയാണ് കള്ളൻ. മഹാനവറുകൾ കള്ളനോട് വയത് പറയാൻ തുടങ്ങി. കള്ളൻ കരഞ്ഞു. സുബഹിയാകുവോളം ഉപദേശവും കരച്ചിലുമായി രണ്ടുപേരും കഴിച്ചുകൂട്ടി. സുബഹി നിസ്കരിക്കാൻ ഇരുവരും പള്ളിയിലെത്തി. ഈ കാഴ്ച കണ്ട് ജനങ്ങൾക്ക് അത്ഭുതമടക്കാനായില്ല. അവരൊന്നടങ്കം വിളിച്ചു പറഞ്ഞു, അക്ബറു ആലിം അക്ബറുലിസ്, മഹാപണ്ഡിതനതാ ഒരു പെരുങ്കള്ളൻ്റെ കൂടെ, ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ജനങ്ങൾ മാലിക് ബിൻ ദീനാർ തങ്ങളോട് വിവരം ചോദിച്ചു. ബഹുമാനപ്പെട്ടവർ വിനയപുരസ്സരം പറഞ്ഞു, അവൻ നമ്മെ മോഷ്ടിക്കാൻ വന്നതാണ്, പക്ഷേ നമ്മൾ അവൻ്റെ ഹൃദയം മോഷ്ടിച്ചു, അവനെ നന്നാക്കി എന്നർത്ഥം. ആ കള്ളൻ്റെ ഒരു ഭാഗ്യം ആലോചിച്ചു നോക്കൂ. മഹാന്മാരുമായി ബന്ധപ്പെടുമ്പോൾ, അവരുടെ ചാരത്തെത്തുമ്പോൾ, അവരുടെ സഹവാസം അനുഭവിക്കാൻ സൗകര്യം വരുമ്പോൾ, ചളി നിറഞ്ഞ കൽബുകളിൽ ആത്മീയതയുടെ അമൃത് ചൊരിഞ്ഞ് അവർ സൽവഴി വെട്ടിത്തെളിച്ചു കൊടുക്കും. അതിലൂടെ അവർ നീന്തിക്കയറി വിജയത്തിൻ്റെ മറുകര പ്രാപിക്കും. അള്ളാഹു മഹാന്മാരുമായി ബന്ധപ്പെടാനും സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.